റോഡ് പ്രവൃത്തിയുടെ പേരിൽ കുമ്പള കഞ്ചിക്കട്ടക്കടവിൽ നിന്നും അമിതമായി വെള്ളം കൊണ്ടുപോകുന്നതായി ആരോപണം. പകലന്തിയോളം നിർബാധം തുടരുന്ന ജലമൂറ്റൽ കാർഷിക വിളകൾക്കും തങ്ങളുടെ ജീവിതത്തിനും ഭീഷണിയാകുന്നു എന്നാണ് പ്രദേശത്തുകാരുടെ പ്രധാന പരാതി. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന വെള്ളമൂറ്റൽ കാരണം തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടുന്നുവെന്നാണ് കഞ്ചിക്കൂട്ടുകാരുടെ പ്രധാന പരാതി. രാപ്പകൽ വ്യത്യാസമില്ലാതെ 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള വലിയ ടാങ്കറുകളിലാണ് വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിനായി പുഴയോട് ചേർന്ന് വലിയ പമ്പ് തന്നെ സ്ഥാപിച്ചിട്ടുമുണ്ട്. അശാസ്ത്രീയവും അന്യായവുമായ ഈ നടപടിക്ക് പ്രദേശത്തെ ചില കരാറുകാർ ഒത്താശ ചെയ്യുന്നതായുള്ള ആക്ഷേപവും ഇവർക്കുണ്ട്. ദിവസേന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്നതിനാൽ തങ്ങളുടെ വീടുകളിലെ കിണറുകളിലും കുളങ്ങളിലും ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണെന്നും പ്രദേശത്തുകാർ ചൂണ്ടിക്കാട്ടുന്നു. വേനൽ കടുത്തു തുടങ്ങിയതിനാൽ പുഴയിലും നീരൊഴുക്ക് നന്നേ കുറവാണ്. ഇതിനിടയിലാണ് റോഡ് പ്രവൃത്തിയുടെ പേരിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പുഴയിൽ നിന്നും വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. 1.5 മാസത്തോളമായി ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ തങ്ങളുടെ കാർഷിക വിളകളെല്ലാം വാടിത്തുടങ്ങിയെന്നും തോട്ടങ്ങൾ വരണ്ടു തുടങ്ങിയെന്നും കർഷകർ പറയുന്നു. എല്ലാ വർഷവും ഡിസംബർ ആദ്യം തന്നെ ജലക്ഷാമം നേരിടാറുള്ളതിനാൽ വെള്ളം സംഭരിക്കാനും ഉപ്പുവെള്ളം പ്രതിരോധിക്കാനുമായി ജലസേചന വകുപ്പ് BCB അടച്ച് വെള്ളം തടഞ്ഞു നിർത്തുകയാണ് പതിവ്. ഇതേ ഭാഗത്ത് പമ്പ് സ്ഥാപിച്ച് വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നതാണ് പ്രദേശത്തുകാരെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഇടതടവില്ലാതെ വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നതിനാൽ പലയിടത്തെയും നീരൊഴുക്ക് നിലച്ചതായും പറയുന്നു. ഇങ്ങനെ വന്നാൽ ദിവസങ്ങൾക്കകം പുഴ വറ്റുന്ന അവസ്ഥയുണ്ടാകും. ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അധികാരികൾക്ക് അനങ്ങാൻ തോന്നുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന് കഞ്ചിക്കട്ട നിവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ ഉപ്പള.